ഹലോ ജൂനിയമിൻ്റെ കേരള പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയാണ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് വൊക്കാബുലറി ട്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള 9-ാമത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. പി എസ് സി എക്സാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗം അല്ലേ. നമ്മൾ എത്രത്തോളം ജി കെ പഠിച്ചിട്ടും കാര്യമില്ല, നമ്മൾ ഇംഗ്ലീഷും മാത്സും മലയാളവും വളരെ സ്ട്രോങ് ആകുന്നതിനനുസരിച്ചാണ് നമുക്ക് ജോലി കിട്ടോ ഇല്ലയെന്നറിയാം. ഓക്കെ, പി എസ് സിയിൽ നല്ല റാങ്ക് കിട്ടണം എന്ത് വേണം, നമുക്ക് ഇംഗ്ലീഷും മലയാളവും മാത്സും വളരെ സ്ട്രോങ് ആയിരിക്കണം. അതിൽ തന്നെ ഏറ്റവും പ്രയാസകരമായ ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് വൊക്കാബുലറി എന്ന് പറയുന്ന ഭാഗം അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഇംഗ്ലീഷ് വൊക്കാബുലറി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രിക്സ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചാണ് ഇനിയുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഞാൻ തരുന്ന ഓരോ വേർഡുകളും പഠിച്ചു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട വൊക്കാബുലറി മാത്രമേ ഇവിടെ പഠിപ്പിക്കുകയുള്ളൂ. റൂട്ട് വേർഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടും ഞാൻ ട്രിക്സ് ഉപയോഗിച്ചിട്ടും പഠിപ്പിക്കുന്ന എല്ലാ വേർഡുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സാമുകൾക്ക് 90% ഈ ഒരു ഭാഗത്ത് നിന്ന്, ഞാൻ പഠിപ്പിക്കുന്ന ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വേർഡ്സ് നോക്കാം. ഫസ്റ്റ് പഠിക്കാൻ പോകുന്ന വേർഡാണ് കൺസീഡ്. കൺസീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അലൗ എന്നാണ്. അലൗ, സമ്മതിക്കുക അല്ലെങ്കിൽ അനുവദിക്കുക എന്നാണ് കൺസീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോഡാക്കാൻ വേണ്ടി, ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ കൺസീഡിനെ കണ്ണ് സി എന്ന് ഓർത്ത് വെക്കുക. കണ്ണ് സി അല്ലെ, കൺ സി എന്ന് കാണാം. അപ്പോൾ കാണാൻ വേണ്ടി അനുവദിക്കുന്നത് എന്താണ്? കണ്ണാണ്. കൺ സി എന്നതിനെ കണ്ണ് കാണാൻ അനുവദിക്കുന്നു എന്നോർത്ത് വെച്ചാൽ മതി അല്ലേ. സി ചെയ്യാൻ ഒരു കാര്യം കാണാൻ വേണ്ടി അനുവദിക്കുന്നത് കണ്ണാണ്. അപ്പോൾ കൺസീഡ് എന്നതിനെ കണ്ണ് സി എന്നോർത്ത് വെക്കുക. കണ്ണ് കൊണ്ടാണ് നമ്മൾ കാണുന്നത്, കാണാൻ അനുവദിക്കുന്നത് കണ്ണാണ്. അപ്പോൾ കൺസീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അനുവദിക്കുക എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വേർഡ് മറന്നുപോയില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വേർഡ് നോക്കാം. ക്രസ്റ്റ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ടോപ്പ് ഓർ എക്സ്ട്രീം പോയിന്റ് ഓഫ് സംതിങ് ആണ്. അതായത് യൂഷ്വലി എ മൗണ്ടെയിൻ ഓർ ഹിൽ, ഒരു മലയുടെ ഏറ്റവും മുകൾ ഭാഗത്തെ, ഏറ്റവും ടോപ്പായിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ടത് ക്രൈസ്റ്റ് എന്നാണ്, ക്രൈസ്റ്റ് യേശു. അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മലകളുടെ മുകളിലെല്ലാം യേശുവിൻ്റെ സ്റ്റാച്യു ഉള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെ ചില മലകളുടെ മുകളിൽ നമ്മൾ കുരിശ് കണ്ടിട്ടുണ്ടാവും, അതും നമുക്ക് ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്താം. അപ്പോൾ ക്രസ്റ്റ് എന്ന് കാണുമ്പോൾ ക്രൈസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ക്രൈസ്റ്റിൻ്റെ സ്റ്റാച്യു ഒരു മലയുടെ മുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് വേർഡ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോൾ ഔട്ട് എന്ന വേർഡാണ്. ഡോൾ ഔട്ട്, ഡോൾ ഔട്ട് എന്നതിനെ നമ്മൾ എന്താക്കണം? ഡോൾ എന്നതിനെ ഓർക്കാൻ വേണ്ടി ഡോളർ എന്നാക്കണം. അതുപോലെ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പുറത്ത് എന്നാണ് ഔട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ ഡോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോളർ കൊടുക്കുകയാണ്, പുറത്തേക്ക് കൊടുക്കുകയാണ് എന്ന് ഓർത്ത് വെക്കുക. ഡോൾ ഔട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ടു ഗിവ് ഔട്ട് ആൻ എമൗണ്ട് ഓഫ് ഫുഡ്, മണി, അഡ്വൈസ് എക്സെട്ര ടു എ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. ഡോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ കൊടുക്കുക എന്നാണ് അർത്ഥം. ഒരുപാട് പേർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡോൾ ഔട്ട് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഡോളർ പുറത്തേക്ക് കൊടുക്കുമെന്നാണ്, ഒരാൾക്കല്ല കൊടുക്കുക, ഒരുപാട് പേർക്ക് നമ്മൾ ഡോളർ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഡോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഡോളർ പുറത്തേക്ക് കൊടുത്തു എന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന വേർഡാണ് ഡ്രേപ്പ്. ഡ്രേപ്പ് എന്ന് പറഞ്ഞാൽ അറേഞ്ച് ക്ലോത്ത്സ്, മെറ്റീരിയൽസ് എക്സെട്ര ലൂസ്ലി ഓർ അറൗണ്ട് സംതിങ് അതായത് ഡ്രേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. സ്ത്രീകളെല്ലാം ഷാൾ ഇടാറുണ്ട് അല്ലെ കഴുത്തിലൂടെ, അതിനെയാണ് ഡ്രേപ്പ് എന്ന് പറയുക. അതായത് ലൂസായിട്ട് ഇങ്ങനെ ചുറ്റുന്നതിനെയാണ് നമ്മൾ ഡ്രേപ്പ് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരു കർട്ടൻ എല്ലാം തൂക്കിയിടാറുണ്ട്, ലൂസായിട്ട് തൂക്കിയിടാറുണ്ട്, അതിനെയും നമ്മൾ എന്ത് പറയും? ഡ്രേപ്പ് എന്ന് പറയും. ഇപ്പോൾ ഡ്രേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി നമ്മൾ ഷാൾ ഓർത്താൽ മതി, ഒരു ഗ്രേപ്പിൻ കളറുള്ള ഒരു ഷാൾ നമ്മൾ കഴുത്തിലൂടെ ചുറ്റിയത് ഓർത്താൽ മതി. ഡ്രേപ്പ് എന്ന് പറയുമ്പോൾ ഗ്രേപ്പ് എന്ന് ഓർത്ത് വെക്കുക. അതായത് ഗ്രേപ്പ് കളറിലുള്ള ഒരു ഷാൾ നിങ്ങളുടെ കഴുത്തിലൂടെ ചുറ്റി നോക്കുക. അപ്പോൾ ഡ്രേപ്പ് ഗ്രേപ്പ് എന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രേപ്പിൻ്റെ ഡിസൈൻ ഉള്ളൊരു കർട്ടൻ നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിട്ടതായിട്ടും ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ എന്തായാലും ഡ്രേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രേപ്പ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് വേർഡ് എസ്റ്റീം എന്നാണ്. എസ്റ്റീം, എസ്റ്റീം എന്ന് പറഞ്ഞാൽ ബഹുമാനം എന്നാണ് അർത്ഥം. ഓക്കെ, അത് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എസ്റ്റീം എന്നതിനെ യെസ് ടീം എന്നാക്കാം. യെസ് ടീം, അതായത് നിങ്ങളുടെ ടീമിലുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ബഹുമാനം കാണിക്കും. എന്നാൽ എതിർ ടീമിലുള്ള ആൾക്കാരാകുമ്പോൾ നിങ്ങൾക്ക് അവരോട് ശത്രുതയായിരിക്കും. സാധാരണ നമ്മൾ സ്പോർട്സിലും മറ്റ് ഗെയിമുകളിലും എല്ലാം കാണുന്നത് എന്താണ്? ഫുട്ബോളെല്ലാം കാണുമ്പോൾ അറിയാം, എതിർ ടീമാണെങ്കിൽ ശത്രുക്കളായിട്ടായിരിക്കും ഉണ്ടാകുക. അല്ലെങ്കിൽ നമ്മൾ ഒരേ ടീമിലാണെങ്കിൽ എന്തായിരിക്കും? വളരെ ബഹുമാനമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേയേഴ്സിനുണ്ടാകുക. അപ്പോൾ എസ്റ്റീം എന്നതിനെ യെസ് ടീം എന്നോർത്ത് വെക്കുക. യെസ് ടീം, അതായത് നമ്മുടെ ടീമിലുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ബഹുമാനം ഉണ്ടാകും. ഇനി നെക്സ്റ്റ് വേർഡ് ഫാസിനേറ്റ്. ഫാസിനേറ്റ് എന്ന് പറഞ്ഞാൽ ആകർഷണം എന്നാണ് അർത്ഥം. ഫാസിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകർഷണം എന്നാണ് അർത്ഥം. ഇത് ഓർത്ത് വെക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ ഫാസിനോ എന്ന് പറയുന്ന സ്കൂട്ടർ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമ്മുടെ റോഡുകളിലുള്ളൊരു സ്കൂട്ടറാണ് ഫാസിനോ.
ഈ ഫാസിനോ എന്ന് പറയുന്ന സ്കൂട്ടർ വളരെ ആകർഷണീയമായ ഒരു സ്കൂട്ടറാണ്. അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക, ഫാസിനോ എന്ന് പറയുന്നത് വളരെ ആകർഷണീയമായ ഒരു സ്കൂട്ടറാണെന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഫാസിനേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ആകർഷണം എന്നാണെന്ന് കിട്ടും. ഓക്കെ, ഫാസിനേറ്റ് എന്ന് പറയുമ്പോൾ ഫാസിനോ എന്നാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തത് പെസോ. പെസോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? യൂണിറ്റ് ഓഫ് മണി ഇൻ മെനി ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആൻഡ് ദി ഫിലിപ്പൈൻസ്. ഓക്കെ, പെസോ എന്ന് പറയുന്നത് പൈസ എന്ന് തന്നെ ഓർത്ത് വെച്ചാൽ മതി. അതായത് ലാറ്റിൻ അമേരിക്കയിലും അതുപോലെ തന്നെ ഫിലിപ്പൈൻസിലും എല്ലാം ഉണ്ടാകുന്ന പൈസക്കാണ് നമ്മൾ പെസോ എന്ന് പറയുന്നത്. അപ്പോൾ പെസോ എന്ന് പറയുമ്പോൾ പൈസ എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് സെറീൻ. സെറീൻ എന്ന് പറഞ്ഞാൽ ശാന്തമായ, കാം, പീസ്ഫുൾ എന്നാണ് സെറീൻ എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഈ സെറീൻ എന്ന വാക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി നമുക്ക് രണ്ട് കോഡുകൾ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് സെറീൻ എന്നതിനെ സി റെയിൻ എന്നാക്കാം. സി റെയിൻ, നല്ല ചൂടുള്ള ഒരു സമയത്ത്, ചൂടുള്ള സമയത്ത് ഒരു മഴ പെയ്താൽ എന്താകും? മഴ നമ്മൾ കണ്ടാൽ നമ്മുടെ മനസ്സ് കാമാവും അല്ലെ, വളരെ ശാന്തമാവും. അത് തന്നെ ഓർത്ത് വെച്ചാൽ മതി. സെറീൻ എന്നതിനെ നമ്മൾ സി റെയിൻ എന്ന് ഓർത്ത് വെക്കുക. സെറീൻ, സി റെയിൻ, ചൂടുള്ള സമയത്ത് ഒരു മഴ കണ്ടാൽ എന്താകും? നമ്മുടെ മനസ്സ് കാമാകും, ശാന്തമാകും എന്ന് ഓർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ സെറീൻ എന്ന് പറയുമ്പോൾ സെർ ഇൻ എന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് കോഡാണ് സെർ ഇൻ. അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ എന്താണ്, ക്ലാസ്സിൽ ഭയങ്കര ശബ്ദമായിരിക്കും. സാറ് പുറത്തു പോയാൽ എന്താണ്, ഭയങ്കര ശബ്ദമായിരിക്കും. എന്നാൽ സാറ് ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാലോ? സാറ് ക്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെ ശാന്തമും വളരെ കാമായിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാകുക അല്ലേ. അപ്പോൾ സെറീൻ എന്നതിനെ സെർ ഇൻ എന്ന് ഓർത്ത് വെക്കുക. സാറ് ക്ലാസ്സിൻ്റെ ഉള്ളിൽ കടന്നാൽ, ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കടന്നാൽ. അപ്പോൾ സാറ് ഉള്ളിൽ കടന്നാൽ എന്താണ്, ശാന്തമായിരിക്കും, കാമായിരിക്കും ക്ലാസ് എന്നോർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് വേർഡ് സെർമോണൈസ് എന്ന വേർഡാണ്. സെർമോണൈസ്, സെർമോണൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു ഗിവ് മോറൽ അഡ്വൈസ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ബോറിംഗ് ഓർ നോട്ട് വാണ്ടഡ്. അതായത് ഉപദേശിക്കുക എന്നാണ് സെർമോണൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഉപദേശിക്കുക, അഡ്വൈസ് ചെയ്യുക. എങ്ങനെ? വെൻ ഇറ്റ് ഈസ് ബോറിംഗ് ഓർ നോട്ട് വാണ്ടഡ്, ആവശ്യമില്ലാത്ത സമയത്ത് അഡ്വൈസ് ചെയ്യുന്നതാണ് സെർമോണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി സെർമോണൈസ് എന്ന വാക്കിനെ സെർ മോൻ നൈസ് എന്ന് ഓർത്ത് വെക്കുക. സെർ മോൻ നൈസ്, അതായത് സെർ മോനോട് എപ്പോഴും നൈസ് ആവാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്നു. ഓക്കെ, സെർ മോനോട് എന്ത് ചെയ്യുന്നു? നൈസ് ആവാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്നു. ഇങ്ങനെ എപ്പോഴും അഡ്വൈസ് ചെയ്യുമ്പോൾ എന്താണ്, മോന് ഇറിറ്റേറ്റ് ആവും അല്ലേ. എപ്പോഴും ഇങ്ങനെ അഡ്വൈസ് ചെയ്യുമ്പോൾ മോന് ബോറിംഗ് ആയിട്ട് തോന്നും എന്നോർത്ത് വെക്കുക. അപ്പോൾ സെർമോണൈസ് എന്നതിനെ എന്തോർത്ത് വെക്കുക? സെർ മോനെ നൈസ് ആവാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുന്നു എന്നോർത്ത് വെക്കുക. എപ്പോഴും അഡ്വൈസ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, മോന് ഇറിറ്റേറ്റ് ആയിട്ട് തോന്നും എന്നോർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന വേർഡ് റഫിൾ എന്ന വാക്കാണ്. റഫിൾ, റഫിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു അനോയ് ഓർ അപ്സെറ്റ് സംവൺ ഓർ ടു മേക്ക് സംവൺ വെരി നെർവസ്. അതായത് ഒരാളെ ഭയപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ റഫിൾ എന്ന് പറയുന്നത്. റഫിൾ എന്ന് പറയുന്നത് എന്താണ്, ഭയപ്പെടുത്തുക എന്നാണ്. ഒരാളെ ഭയപ്പെടുത്തുന്നതിനെയാണ് റഫിൾ എന്ന് പറയുക. അപ്പോൾ റഫിൾ എന്നതിനെ ഓർത്ത് വെക്കാണെങ്കിൽ നമ്മൾ റൂഫിൽ എന്ന് ഓർത്ത് വെക്കുക. റൂഫിൽ, അതായത് നിങ്ങൾ ഒരു റൂഫിൻ്റെ മുകളിൽ ഒരാൾ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴോട്ടിടും എന്ന് പറഞ്ഞാൽ എന്താകും, നിങ്ങൾ ഭയപ്പെടും, നിങ്ങൾ പേടിച്ചു പോകും. അത് തന്നെയാണ് റഫിൾ എന്ന വാക്കിൻ്റെ അർത്ഥം. റഫിൾ എന്ന് പറയുമ്പോൾ റൂഫിൽ എന്ന് ഓർത്ത് വെക്കുക. ഇപ്പോൾ അടുത്തിറങ്ങിയ മീക്കായൽ എന്ന് പറയുന്ന പടത്തിലെല്ലാം ഒരു കുട്ടിയെ ഇങ്ങനെ റൂഫിൻ്റെ മുകളിൽ കയറ്റി പേടിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് തന്നെ ഓർത്ത് വെച്ചാൽ നമുക്ക് എന്തോർക്കാം, റഫിൾ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക അല്ലെ, ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നെല്ലാമാണ് അർത്ഥം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, റഫിൾ എന്ന് പറയുമ്പോൾ റൂഫിൽ എന്നോർത്ത് വെക്കുക. എന്നാൽ അൺറഫിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതിനെ നേരെ ഓപ്പോസിറ്റ് ആണ്. അൺറഫിൾ എന്ന് പറഞ്ഞാൽ കാം എന്നാണ് അർത്ഥം, ശാന്തമായ എന്നാണ് അർത്ഥം. ഓക്കെ, റഫിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് അൺറഫിൾ എന്ന് പറഞ്ഞാൽ ശാന്തമായ എന്നാണ് അർത്ഥം വരുന്നത്, കാം എന്നാണ് അർത്ഥം വരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച വേർഡുകൾ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കാം. ആദ്യം പഠിച്ചത് കൺസീഡ് എന്നാണ്. അത് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ എന്താണ്, കണ്ണ് സീ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു എന്നോർത്ത് വെച്ചു. കൺസീഡ് എന്ന വാക്കിൻ്റെ അർത്ഥം അനുവദിക്കുക എന്നാണ്. നെക്സ്റ്റ് ക്രസ്റ്റ് എന്നാണ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയുടെ മുകളിൽ എന്നാണ് അർത്ഥം, ഏറ്റവും ടോപ്പ് ഭാഗം എന്നാണ് അർത്ഥം. അതിനെ ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ക്രൈസ്റ്റ് എന്ന് ഓർത്ത് വെച്ചു. ക്രൈസ്റ്റിന്റെ സ്റ്റാച്യു മലയുടെ മുകളിൽ നിൽക്കുന്നതായി നമ്മൾ ഇമാജിൻ ചെയ്തു. നെക്സ്റ്റ് ഡോൾ ഔട്ട് എന്നാണ്. ഡോൾ ഔട്ട് എന്നതിനെ നമ്മൾ എന്താണ് ഓർത്ത് വെച്ചത്, ഡോളർ ഔട്ട്, ഡോളർ പുറത്തേക്ക് കൊടുക്കുന്നു എന്നാണ്. ഡോൾ ഔട്ട് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് ടു ഗിവ് ഔട്ട് എന്നാണ് അർത്ഥം വരുന്നത്. അതുപോലെ തന്നെ ഡ്രേപ്പ് എന്ന വാക്ക് ഓർക്കാൻ വേണ്ടി നമ്മൾ ഗ്രേപ്പ് എന്ന് ഓർത്തു. ഗ്രേപ്പ് നിറത്തിലുള്ള ഷോൾ കഴുത്തിലൂടെ ചുറ്റി എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഡ്രേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം ടു അറേഞ്ച് ക്ലോത്ത്സ് ലൂസ്ലി ഓൺ ഓർ അറൗണ്ട് സംതിങ് എന്നാണെന്ന് കിട്ടും. അതുപോലെ എസ്റ്റീം എന്ന വാക്കാണ് പിന്നീട് പഠിച്ചത്. എസ്റ്റീം എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ്. യെസ് ടീം എന്ന് ഓർത്ത് വെച്ചു, അതായത് നമ്മുടെ ടീമിലുള്ളവരോട് നമുക്ക് വളരെ ബഹുമാനമായിരിക്കും. പിന്നെ ഓർത്തത് ഫാസിനേറ്റ് എന്ന വാക്കാണ്. ഫാസിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആകർഷണം എന്നാണ്. ഫാസിനോ എന്ന് പറയുന്ന സ്കൂട്ടർ ഓർത്ത് വെച്ചു, വളരെ ആകർഷണീയമായൊരു സ്കൂട്ടറാണ് ഫാസിനോ. നെക്സ്റ്റ് പെസോ എന്നാണ്. പെസോ എന്ന് ഓർക്കാൻ വേണ്ടി നമുക്ക് പൈസ എന്നോർത്ത് വെച്ചാൽ മതി. ലാറ്റിൻ അമേരിക്കയിലും ഫിലിപ്പൈൻസിലും എല്ലാം ഉള്ള പൈസക്കാണ് പെസോ എന്ന് പറയുന്നത്. പിന്നീട് പഠിച്ചത് സെറീൻ എന്ന വാക്കാണ്. സെറീൻ എന്നാൽ ശാന്തം, കാം,
പീസ്ഫുൾ എന്നാണ് അർത്ഥം. സി റെയിൻ എന്ന് ഓർത്ത് വെച്ചു, ചൂടുള്ള സമയത്ത് മഴ കണ്ടാൽ നമ്മൾ എന്താവും കാം ആവും. അതുപോലെ തന്നെ സർ ഇൻ എന്ന് ഓർത്ത് വെച്ചു, അതായത് ക്ലാസിന്റെ ഉള്ളിൽ സർ വന്നു കഴിഞ്ഞാൽ എന്താവും കാം ആവും, ക്ലാസ് വളരെ ശാന്തമാകും എന്ന് ഓർത്ത് വെച്ചു. നെക്സ്റ്റ് പഠിച്ചത് സെർമോണൈസ് എന്ന വാക്കാണ്. സെർമോണൈസ് ഓർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, സർ മോൻ നൈസ് എന്ന് ഓർത്ത് വെച്ചു, അതായത് സർ എപ്പോഴും മോനോട് നൈസ് ആവണം നൈസ് ആവണം എന്ന് ഇങ്ങനെ ഉപദേശിക്കും, അഡ്വൈസ് ചെയ്യും. അപ്പോൾ അഡ്വൈസ് ചെയ്യുമ്പോൾ മോൻ എന്ത് ചെയ്യും, മോന് ഇറിറ്റേറ്റ് ആകും. ഓക്കെ, സെർമോണൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഗിവ് മോറൽ അഡ്വൈസ് എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ബോറിംഗ് ഓർ നോട്ട് വാണ്ടഡ് എന്നാണ് അർത്ഥം. നെക്സ്റ്റ് റഫിൾ എന്ന വാക്കാണ് നമ്മൾ പഠിച്ചത്. റഫിൾ ഓർത്ത് വെക്കാണ്ട് നമ്മൾ റൂഫിൽ എന്ന് ഓർത്ത് വെച്ചു, അതായത് ഒരാൾ റൂഫിൽ കൊണ്ടുപോയിട്ട് നിങ്ങളെ താഴോട്ടിടും എന്ന് ഭയപ്പെടുത്തുന്നതായി നിങ്ങൾ ഓർത്ത് വെച്ചു. റഫിൾ എന്ന വാക്കിൻ്റെ അർത്ഥം ഭയപ്പെടുത്തുക എന്നാണ്, അല്ലെങ്കിൽ ഉപദ്രവിക്കുക എന്നാണ്. അൺറഫിൾ എന്ന് പറഞ്ഞാൽ കാം എന്നാണ് അർത്ഥം. റഫിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഒന്ന് നെർവസ് ആണ് ഭയപ്പെടുക, അൺറഫിൾ എന്ന് പറഞ്ഞാൽ ശാന്തമാവുക എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ വേർഡുകളും ഓർത്ത് വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.